നമസ്കാരം. ഒക്ടോബർ 7-ലെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ മുഖ്യ സൂത്രധാരൻ, ഗാസയിലെ ഈ കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന ഓരോ തുരങ്കത്തിന്റെയും ആർക്കിടെക്ട്, ഒടുവിൽ യഹിയ സിൻവർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടുകൂടി പുറത്തു വരുന്നത്. ഇത്രയും കാലമായിട്ട്, ഏകദേശം ഒരു വർഷത്തോളം അധികമായിട്ട്, ഇസ്രായേലിന്റെ ചാരക്കണ്ണുകളിൽ ഒന്നും തന്നെ പെടാതെ യഹിയ സിൻവർ പലയിടങ്ങളിലായിട്ട് ഒളിവിൽ കഴിയുകയായിരുന്നു. ഓരോ തവണയും പലയിടത്തായിട്ട് യഹിയ സിൻവർ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ യഹിയ സിൻവർ അവിടെ കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വാർത്തകൾ പുറത്തു വരുമ്പോഴും അതൊന്നും സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടുകൂടി തന്നെ ഇസ്രായേൽ ഐഡിയൽ സേന നടത്തിയിട്ടുള്ള ഈ ഒരു ഷെല്ലാക്രമണത്തിൽ യഹിയ സിൻവർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഈ സിൻവറിന്റെ മരണത്തോടുകൂടി രണ്ട് കക്ഷികളും, അതായത് രണ്ട് രാഷ്ട്രങ്ങളും തമ്മിലുള്ള പോര് ഒന്നുകൂടെ മുറുകുകയാണ്, ഇറാനും ഇസ്രയേലും തമ്മിലുള്ള. അതായത് ജൂതരുടെ ജീവിതത്തില് ഉണ്ടായ വിനാശകാരിയായ ദിനമാണ് 2023 ഒക്ടോബർ 7 എന്ന് പറയുന്നത്. ഇപ്പൊ ഇറാൻ വിതച്ച തീവ്രവാദത്തിന്റെ വിത്തുകൾ ഓരോന്നായിട്ട് ഇസ്രയേൽ നശിപ്പിക്കുകയാണെന്നും ഇത് തുടരുമെന്നുമാണ് ഈ സംഭവത്തിലൂടെ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊരു തുടക്കമായിട്ടാണ് അവർ കാണുന്നത്, ഇനിയും ഉണ്ട് എന്നാണ് സൂചന നൽകുന്നത്. അതൊരു വലിയ ഒരു ആപൽ ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നു എന്ന് നെതന്യാഹു തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് ജർമ്മനിയിലെ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഇസ്രായേൽ ജനത നേരിട്ട ഏറ്റവും വലിയ ആക്രമണം ആയിരുന്നു ഈ ഒക്ടോബർ 7. അതാണ് അവർക്ക് ഇപ്പോഴും ഏറ്റവും വലിയ അഭിമാനത്തിന് ക്ഷതമേറ്റ സംഭവം. അതുകൊണ്ട് 250 ആൾക്കാർ കൊല്ലപ്പെട്ടു. ഈ ബന്ദികളാക്കിയവരുടെ കാര്യം ഒന്നും തന്നെ ഇപ്പോൾ അറിയുന്നില്ല. അവർ ജീവനോടെ ഉണ്ടോ, എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം. ഇപ്പോൾ ഈ സിൻവാറിന്റെ ഈ മരണത്തിനും ശേഷവും സാധാരണ ഈ ബന്ദികളുടെ കാര്യം അറിയുമെന്ന് വിചാരിച്ചത്. പക്ഷെ ബന്ദികളെ കുറിച്ചുള്ള ഒരു വിവരവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇനി ഇറാൻ രംഗത്ത് വരും എന്നാണ് അറിയപ്പെടുന്നത്. പ്രതിരോധം ശക്തിപ്പെടുത്തും അവർ പറഞ്ഞിരിക്കുന്നത്. രക്തസാക്ഷികൾ മരിക്കുന്നില്ല എന്നാണ് ഇറാൻ പറയുന്നത്. അത് ഒരു വലിയ ഒരു ആപൽ ഘട്ടത്തിന്റെ സൂചന നൽകിയിരിക്കുകയാണ്. രക്തസാക്ഷികൾ മരിക്കുന്നില്ല എന്ന് പറയുന്നത് കാരണം ഈ സിൻവാറിന് ശേഷവും ഇവിടെ അവരിൽ ബാക്കിയുള്ളവർ വളരെ ശക്തിയോടുകൂടി നിലയുറപ്പിക്കും എന്നാണ് അതിന്റെ ഒരു സൂചന നൽകിയിരിക്കുന്നത്. ഇനിയും ചർച്ചയ്ക്കും സമാധാനത്തിനും ഒന്നും യാതൊരു ഇടമില്ലെന്ന് ഇറാൻ തറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ തറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത് കൊണ്ടും അത് ഒരു അവരുടെ വാക്കുകൾ നൽകുന്ന ആ വാക്കുകൾക്കിടയിൽ അപകടം ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ളത് നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഹമാസിന്റെ അടുത്ത നീക്കം എന്താകും എന്നുള്ളത് ലോകം ഇപ്പൊ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഇവര് ഇസ്രായേല് ഈ ഹിസ്ബുള്ളയിലേക്കൊക്കെ തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഹമാസ് സംഘടിതമായി നീങ്ങുന്നു എന്ന് ഇസ്രായേലിന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവർ തിരിച്ച് ഇസ്രായേൽ അങ്ങോട്ടൊരു അറ്റാക്ക് നടത്തി. അവിടെ ആശുപത്രിയിലേക്കും മറ്റ് ഇവരൊക്കെ പാർക്കുന്ന ഇടങ്ങളിലേക്കും അഭയാർത്ഥി ക്യാമ്പുകളിലേക്കും ഒക്കെ. അപ്പൊ അത് ഹമാസിന്റെ ഒരു വളർച്ചയാണ് അവർ കണ്ടത്. ആ വളർച്ച കണ്ടുകൊണ്ട് തന്നെയാണ് അങ്ങോട്ടേക്ക് ബോംബ് വർഷിച്ചത്. ഇനിയിപ്പൊ എന്തായാലും ഇവരുടെ നീക്കം എന്താകും, ഇറാന്റെ നീക്കം എന്താകും എന്നുള്ളതാണ് ലോകം ആകാംക്ഷയോടെ നിൽക്കുന്ന കാര്യം. അതൊരു സാർ, ഈ ഒരു മരണം, ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ വളരെ ആദർശികമായിട്ടാണ് അത്ര അത് സിൻവർ കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു ഇത് വാർത്ത പുറത്തു വന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കാലമായി ഇവര് ഈ തലവന്മാരെ എല്ലാം കൊലപ്പെടുത്തുമ്പോൾ, ഇപ്പോൾ ഹനിയയായാലും നസ്രുള്ളയായാലും കൊലപ്പെടുത്തുമ്പോൾ കൃത്യമായിട്ട് ഒരു സ്കെച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് സിൻവർ ആണ് കൊല്ലപ്പെട്ടത് എന്നുള്ളത് ഇവർക്കും സ്ഥിരീകരിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. പിന്നീട് അതിനുശേഷം DNA ടെസ്റ്റ് ചെയ്തിട്ടാണ്, അദ്ദേഹത്തിന് കൈവിരൽ മുറിച്ചെടുത്തിട്ട് DNA ടെസ്റ്റ് ചെയ്തിട്ടാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതും സാധാരണ ഒരു ഒളിത്താവളമൊന്നല്ല, സാധാരണ ഉള്ള ഒരു സ്ഥലത്തായിരുന്നു അത്രയും സിൻവർ ഉണ്ടായിരുന്നത്. അപ്പോ വളരെ യാദൃശ്ചികമായിട്ടുള്ള ഒരു മരണമായിരുന്നു എന്നാണ് IDF അടക്കം
ഈ പിന്നെ ഇദ്ദേഹം സിൻവാറ് 1988 ഇസ്രായേൽ അറസ്റ്റ് ചെയ്ത് അവരുടെ ജയിലിൽ കഴിഞ്ഞ ആളാണ്. 22 വർഷം കഴിഞ്ഞു. 2011 ജയിൽ മോചിതനായത്. അങ്ങനെ ആ ജയിലിൽ കഴിയുന്ന ആ 22 വർഷം ജയിലിൽ കഴിയുമ്പോൾ അവിടെ കിടന്നുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഹീബ്രു ഭാഷ പഠിച്ചു. കാരണം എന്തിനു വേണ്ടി? ഇസ്രായേൽ നേതാക്കന്മാരുടെ മനസ്സ് പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഒരു പോരാട്ടത്തിന്റെ വീര്യം ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ വർദ്ധിപ്പിച്ച ആളാണ് സിൻവാർ. അതുകൊണ്ട് ഈ സിൻവാറിന് ശേഷം ഈ ഹമാസ് ഇല്ലാതാകും എന്ന് തോന്നുന്നില്ല. ഇതൊരു വളരെ ശക്തിയോടുകൂടി കയറി വരും എന്നുള്ളതാണ് നൽകുന്ന സൂചനകൾ. അതാണ് ഇറാനും പറഞ്ഞത്, ഇനി ചർച്ചയ്ക്കൊന്നും ഇടമില്ല, ചർച്ചയ്ക്ക് സമാധാനത്തിനും ഒന്നും ഇടമില്ല, ഇനി ഇത്തരത്തിലുള്ള ഒരു ഏറ്റുമുട്ടൽ തന്നെയായിരിക്കും. അതിനോടൊപ്പം തന്നെ ഇറാനിലും ഇറാഖിലും യമനിലും സിറിയയിലും ഒക്കെ വിതച്ച തീവ്രവാദത്തിന്റെ വിത്തുകൾ ഇസ്രായേൽ തീർക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇത് രണ്ടിടത്തു നിന്നും ഇത് നമ്മൾ കുറെ നാളായിട്ട് ഇങ്ങനെയുള്ള ഈ വാക്പോരും കൂടെ കേൾക്കുന്നുണ്ട്. ഈ വാക്പോരിന്റെ ഒരു മൂർധന്യത്തിൽ നിൽക്കുമ്പോഴാണ് ഈ സിൻവാറിന്റെ ഈ മരണവും കേൾക്കുന്നത്. അപ്പോൾ ഇനിയും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലേക്ക് മാറാനുള്ള ചിത്രമാണ് തെളിയുന്നത്. ഇറാൻ ഇനിയും വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല. ഇറാൻ രംഗത്തേക്ക് അതിശക്തമായിട്ട് അടിച്ചു കയറാനുള്ള സാധ്യതയും ഉണ്ട്. അവർ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, ഈ രക്തസാക്ഷികൾ മരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി അല്ലെങ്കിൽ ഇവിടെ കർബല മറ്റൊരു കർബലയായി മാറും. കർബല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 680 നടന്ന കർബല യുദ്ധത്തിന്റെ പേരിലാണ് കർബല പ്രശസ്തമായത്. മക്കയ്ക്കും മദീനയ്ക്കും ശേഷം ഷിയ മുസ്ലിങ്ങളുടെ ഒരു പുണ്യ സ്ഥലമാണ് ഈ കർബല. അങ്ങനെ ഇവരുടെ ഇടയിലും ഈ സ്ഥലവും ഒക്കെ ഇനി പ്രശസ്തമായി മാറും എന്നുള്ള സൂചനയാണ് അവര് നൽകുന്നത്. അപ്പോൾ ഒരു യുദ്ധഭൂമിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കി തരുന്ന കാര്യം. അതുപോലെ ഒരു വീഡിയോ ദൃശ്യം, അവസാനമായിട്ടുള്ള ഇലിയ സിനിമയുടെ അവസാന നിമിഷങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ദൃശ്യം ഇപ്പോൾ ഇസ്രായേൽ മാധ്യമങ്ങളിലൊക്കെ വൈറലാവുന്നുണ്ട്. അപ്പൊ അതിലവർ പറയുന്നത് ഇവര് ഒരു ഏരിയയിലൂടെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്താണ് 3 ഇത്തരത്തിലുള്ള ഹമാസ് പോരാളികൾ ഇവരൊരു കെട്ടിടത്തിനുള്ളിലേക്ക് കയറുന്നത് കണ്ടു. അപ്പൊ അവിടെ ആക്രമണം നടത്തി. അതിനുശേഷം ഈ ഒരു ഡ്രോൺ അതിൻ്റെ ഉള്ളിലോട്ട് അവര് കെട്ടിടത്തിനുള്ളിലോട്ട് പോകുമ്പോഴാണ് അവിടെ ഇലിയ സിനിമ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ ഒരു ഡ്രോൺ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കത് ചാനലിലൊന്നും കാണിക്കാൻ പറ്റില്ല. ഈ തോക്കും അതുപോലെ തന്നെ ചോരയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കത് കാണിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ഇദ്ദേഹത്തിന്റെ അപ്പൊ ആ ഒരു ദൃശ്യത്തിൽ ഇദ്ദേഹത്തിന്റെ വലത് കൈ അറ്റുപോയിട്ടുണ്ട്. ആ ഒരു ദൃശ്യത്തില് വലത് കൈ അറ്റുപോയിട്ട് ആകെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ട് ഒരു കസാരയിൽ ഇരിക്കുന്ന ദൃശ്യമാണ്. ഇനി ഒന്നും ചെയ്യാനില്ല, വളരെ പരിതാപകരമായിട്ട് തല താഴ്ത്തിക്കൊണ്ട് ഒരു കസാരയിൽ അല്ലെങ്കിൽ സോഫ പോലത്തെ ഒരു സ്ഥലത്ത് ഇരിക്കുന്ന ദൃശ്യമാണ്. അപ്പോൾ മറ്റേ കയ്യിൽ ഒരു വടിക്കഷ്ണം എന്തോ ഉണ്ട്. അപ്പൊ ഈ ഒരു ഡ്രോൺ ഇത്രയും കുറച്ച് നേരം അവിടെ നിന്നപ്പോൾ കുറെ നേരം അങ്ങോട്ട് തന്നെ നോക്കിയതിന് ശേഷം ഈ ഒരു വടിക്കഷ്ണം എടുത്തിട്ട് ഡ്രോണിന് നേരെ എറിയുന്നു. അതുവരെയാണ് ഏറ്റവും അവസാനത്തെ ഈ ഒരു ദൃശ്യം എന്ന് പറഞ്ഞിട്ട് പുറത്തു വിട്ടിരിക്കുന്നത്. അതിനുശേഷമാണ് പിന്നെ അവിടെ ഷെല്ലാക്രമണം നടത്തി ആ കെട്ടിടം മൊത്തം തകർത്ത് വീണു. അതിനുശേഷമാണ് മൃതദേഹം കണ്ടെടുത്തത്. അപ്പോഴും ഗുരുതരമായ പരിക്കുകളോടുകൂടി തന്നെയായിരുന്നു. പിന്നീടാണ് അവര് DNA ടെസ്റ്റ് നടത്തിയിട്ട് ഈ ഒരു സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് ഇത് ഒരു വാർത്തയൊക്കെ പുറത്തോട്ട് വന്നത്. ഇപ്പോൾ ഇസ്രായേലിൽ നിന്നുള്ള കുറച്ച് ദൃശ്യങ്ങളൊക്കെ അതിനുശേഷം വന്നിരുന്നു. അതായത് ഇസ്രായേലിലെ തെരുവുകളിലെല്ലാം തന്നെ വലിയ രീതിയിൽ ആഘോഷമാണ് നടക്കുന്നത്. അവിടുത്തെ ജൂതന്മാരൊക്കെ അവിടുത്തെ ഇസ്രായേലിന്റെ ഫ്ലാഗും എല്ലാം പിടിച്ചുകൊണ്ട് എല്ലാവരും സാധാരണക്കാരായിട്ടുള്ളവരും കുട്ടികളും എല്ലാവരും തെരുവിലിറങ്ങി. രാത്രിയൊന്നും ഇല്ല, കഴിഞ്ഞ ദിവസം രാത്രിയോട് കൂടിയിട്ടാണ് എല്ലാവരും തെരുവിലിറങ്ങി. അതെ അതെ, എല്ലാവരും തെരുവിലിറങ്ങി അവിടെ ആഘോഷമാണ്. അപ്പൊ ഇതൊരു പിന്നെ ഇത്ര നാൾ അവർ കാത്തിരുന്നത് ഈ സിൻവാറിനെ തീർക്കുക എന്നുള്ളത്. കാരണം ഇസ്രായേൽ നേരത്തെ നോട്ടം ഇട്ടിരുന്ന ആളാണ്. പിന്നെ 22 വർഷം ഇവരുടെ ജയിലിൽ കഴിഞ്ഞ ആളുമല്ലേ. അപ്പൊ സിൻവാർ ആരാണ് എന്നും അദ്ദേഹത്തിന്റെ ശക്തി എന്താണെന്നും ഏത് തരത്തിൽ കീഴ്പ്പെടുത്താൻ കഴിയും എന്നൊക്കെ ഇസ്രായേലിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള നീക്കം നടത്തിയത്. ഏതാണ്ട് ഒരു 60 വയസ്സ് വരുന്ന ഒരാളാണ് സിൻവാർ. അദ്ദേഹം എന്തായാലും ഈ പോരാട്ടത്തിൽ ഒരു സമർത്ഥനാണ്. കാരണം ജയിലിൽ കഴിയുമ്പോൾ ഹീബ്രു ഭാഷ പഠിച്ചുകൊണ്ട് ഇവരുടെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിൽ നേരിടാനായിട്ട് ശ്രമിച്ച ആളുകൂടിയാണ്. പക്ഷെ ഇനിയിപ്പോഴാണ് കാര്യങ്ങൾ ഏത് തരത്തിൽ മാറുമെന്നുള്ളത്. ഹിസ്ബുള്ളയുടെ അറ്റാക്ക് ഉണ്ടാകും എന്തായാലും, അതിനെ നേരിടാനും ഇസ്രായേല് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. പക്ഷെ അമേരിക്ക ഇപ്പോഴും യാതൊരു വിവരവും ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ഇക്കാര്യത്തിനകത്ത്. ഒരു ഒരു അഭിപ്രായ പ്രകടനം ഒന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലല്ലോ, അങ്ങനെ വന്നിട്ടുമില്ല. പക്ഷേ
ഇത് എന്തായാലും ഈ ഹമാസിനോടുള്ള പകരം വീട്ടിലായത് കൊണ്ട് എനിക്ക് തോന്നുന്നു പിന്നെ അമേരിക്ക അതിനകത്ത് അഭിപ്രായമൊന്നും പറയത്തില്ലായിരിക്കും. കാര്യം മറിച്ച് ഇറാന്റെ ഭാഗത്തോട്ടായിരുന്നു അറ്റാക്ക് എന്നുണ്ടെങ്കിൽ അമേരിക്ക കുറച്ചുകൂടി ജാഗ്രത ഇക്കാര്യത്തിൽ പുലർത്തുകയും ഇസ്രായേലിനെ ശാസിക്കുകയും ചെയ്യും. പിന്നെ ഹമാസ് ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല. ഇപ്പൊ ഈ മരണത്തിന് പുറത്തുവന്ന ശേഷം ഹമാസിന്റെ ഭാഗത്ത് നിന്നും ഒരു തരത്തിലും ഒരു പ്രതികരണം വന്നിട്ടില്ല. അതാണ് ഇപ്പോൾ ലോകം ഇങ്ങനെ ഉറ്റുനോക്കുന്നത്, ഇവരുടെ അടുത്ത നീക്കം എന്താകും എന്നുള്ളതാണ്. കാരണം ഏത് തരത്തിലായിരിക്കും, കാരണം കഴിഞ്ഞ 7 ഒക്ടോബർ ലോകത്തെ നടുക്കിയതാണ് ഈ ഹമാസിന്റെ ഈ ഇസ്രായേലിലേക്കുള്ള അറ്റാക്ക്. അതുപോലെ ഇവരിനിയും പതിയെ കാത്തിരുന്ന ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിനെ തകർക്കാനുള്ള ശ്രമം നടത്തുമോ എന്നറിയത്തില്ല. അതുപോലെ പല ഭാഗങ്ങളിൽ നിന്ന് ഇവര് ഈ ഇസ്ലാമിസ്റ്റുകൾ എല്ലാം കൂടി സംഘടിതമായിട്ടുള്ള ഒരു മുന്നേറ്റം കുറിക്കുമോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അങ്ങനെയുള്ള ഒരു നമുക്കറിയാം ഇറാൻ വിദേശകാര്യ മന്ത്രി അറബ് രാഷ്ട്രങ്ങളൊക്കെ തന്നെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരുടെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇവിടെ ഈ സംഭവം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് ഇനി എങ്ങനെ ആയി മാറും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷെ എന്തായാലും ജൂതർക്ക് വലിയൊരു സന്തോഷ ദിനം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം. അതുകൊണ്ടാണ് അവര് രാത്രിയും പകലുമെന്നുള്ള വ്യത്യാസമില്ലാതെ ആഹ്ലാദ തിമിർപ്പിൽ കഴിഞ്ഞത്.